ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുഷ്യനിൽ ചെയ്യുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഡ്രോ ചെയ്തേക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കളേഴ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. എല്ലാം ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ്. ആദ്യം ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. 3 സ്ട്രാൻഡ്സിലെടുത്ത് സ്റ്റെമ്മാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സ്റ്റിച്ചസ് വെച്ച് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലീഫാണ് അടുത്തതായി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് സെയിം കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. എല്ലാ ലീഫിനും ഒരേ കളറല്ല കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു കളറ് ഈ സെയിം സ്റ്റെമ്മിൻ്റെ കളറ് കൊടുക്കാനാണ്. പിന്നെ ഇടയ്ക്ക് മാറ്റിയിട്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡിൽ 2 കളറിൽ ലീഫ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഒരെണ്ണം സെയിം തന്നെയാണ്, ഫിഷ് ബോൺ സ്റ്റിച്ച് തന്നെയാണ്. പക്ഷേ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ലീഫിൻ്റെ ഭാഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാസ്റ്റോൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. പെറ്റൽസ് എംബോസ് ചെയ്ത് നിൽക്കാനായിട്ട് 2 ഇതുപോലത്തെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഇത് ക്രോഷേ നീഡിലാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അതും 2 സൈസിലാണ് എടുത്തേക്കുന്നത്, 2 ടൈപ്പ് പെറ്റൽസിന് വേണ്ടിയിട്ട്. ആദ്യം ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറാണ് എടുത്തേക്കുന്നത്. അകത്തു നിന്നാണ് ഫ്ലവർ തുടങ്ങുന്നത്. ആദ്യത്തെ ഫ്ലവേഴ്സിന് നമ്മൾ ബുള്ളി നോട്ടാണ് കൊടുക്കുന്നത്. ഇതേപോലെ കൊണ്ടുവന്നിട്ട് 6 പ്രാവശ്യം വൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഇതിനെ ഒരു സർക്കിളായിട്ടാണ് എടുക്കുന്നത്. രീതിയിൽ 3 പെറ്റൽസ് ചെയ്യാണ്. 6 വൈൻഡിങ്സ് ഉള്ള 3 പെറ്റൽസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. ഒരു ലെയറ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറ് ചെയ്യാനായിട്ട് 1 നീഡിലും കൂടെ എടുക്കുകയാണ് എക്സ്ട്രാ ആയിട്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ 6 വൈൻഡിങ്സിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. ഈ ഒരു ലെയർ മുതലാണ് കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ എടുത്തിരിക്കുന്ന നീഡിലും കൂടെ ഒരുമിച്ച് ഹോൾഡ് ചെയ്തിട്ട് കാസ്റ്റോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 6 പ്രാവശ്യം ഇതുപോലെ വൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് നീഡിലിനുള്ളിലൂടെ 2 നീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരണം. റൊട്ടേറ്റ് ചെയ്യുക. 6 വൈൻഡിങ്സ് ആയിട്ടുണ്ട്. എക്സ്ട്രാ വച്ചിരിക്കുന്ന നീഡിൽ മാറ്റുകയാണ്. എന്നിട്ട് സാധാരണ ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന പോലെ തന്നെ വലിച്ചെടുക്കുകയാണ്. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ലെയർ മുഴുവൻ ചെയ്യണം. സെക്കൻഡ് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്, ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ കാസ്റ്റോൺ സ്റ്റിച്ചാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത്.
8 bindings ulla petals aanu idine cheynathu adu pole thanne nammal cheyumbo idinte agathu korchum kooda veedhi ulla oru needle aanu hold cheyanayittu pidikkunnathu aadyam cheythathu pole thanne wind cheythu petals undakkana ee pravasham ee oru layer ne maatram 8 bindings aanu kodukkunnathu ഇപ്പോൾ തേർഡ് ലെയർ കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ എടുത്തതിലും കുറച്ചും കൂടെ വീതി കൂടിയ ഒരു നീഡിലാണ് ഹോൾഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഈ ചെയ്തത് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു ലെയറിലും കൂടെ ആയിട്ട് ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് 10 വൈൻഡിങ്സ് ആണ് ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് 10 പ്രാവശ്യം വൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സർക്കിൾ മുഴുവൻ ചെയ്യണം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും ഈ ഒരു പാറ്റേണിൽ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പോൾ കുഷ്യനിൽ മുഴുവനായിട്ട് ഫ്ലവേഴ്സും ലീവ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്